ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ഫസ്റ്റ് ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ലിപ്പിലേക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ ലിപ്പ് വല്ലാണ്ട് ഡ്രൈ ആവും, അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പിന് മുമ്പ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ലിപ് ബാം ലിപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫേസിലേക്ക് ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിൽ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോസ് ഓപ്പൺ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഫൗണ്ടേഷനൊക്കെ ഈ പോസിനകത്ത് കയറി ക്ലോഗ് ആയിട്ട് എന്താ പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പോസൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതേ ഒരു മോയ്സ്ചറൈസറാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫൗണ്ടേഷൻ നല്ലോണം ബ്ലെൻഡ് ആവാനും ഒരു ഈവൻ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈമറാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പോർസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ക്ലോസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കറക്റ്റ് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈമർ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ അപ്ലൈ ചെയ്ത് എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. ഇനിയും നെക്സ്റ്റ് നമ്മൾ കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൺസീലർ കണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലാവരും കളർ കറക്റ്റർ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. എനിക്കെന്തോ ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെറ്റായിട്ടുള്ള ബ്ലെൻഡർ എടുത്തിട്ട് നല്ലതുപോലെ കണ്ണിൻ്റെ അടിയിലും മുകളിലൊക്കെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നല്ലതുകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ചീക്സിൽ എനിക്ക് പിമ്പിൾസിൻ്റെ ആക്നേസിൻ്റെ ചെറിയൊരു മാർക്സ് ഒക്കെ ഉണ്ട്. ചെറുതല്ല, അത്യാവശ്യമുണ്ട്. അപ്പം നമ്മൾ ആ ഇത് കൺസീലർ ഇട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുകയാണ്. അത് അവിടെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കവർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ഫുൾ കവറേജ് മേക്കപ്പ് അല്ല ചെയ്യുന്നത്, സിമ്പിൾ ഒരു മേക്കപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മുടെ എന്താണ് ഫ്ലോസ് ഒക്കെയാണ് കാണുന്ന രീതിയിലുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങനെ ലൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഫിംഗർ ഉപയോഗിച്ചിട്ട് ഫേസിൽ എന്താണ് കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓറഞ്ച് കളർ കറക്റ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ പിമ്പിൾസ് ഉള്ള സ്ഥലങ്ങളിലും ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് ഫിംഗർ ഉപയോഗിച്ച് തന്നെ. അതുപോലെ തന്നെ ലിപ്പിൻ്റെ സൈഡിലും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡുണ്ട്, അപ്പോൾ അവിടെയും ഈ ഒരു കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അണ്ടർ ഐസിലും ഐ ബാങ്ക്സിൻ്റെ അവിടെയൊക്കെ കളർ കറക്റ്റർ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ സ്പെക്സ് വെക്കുന്നതുകൊണ്ട് നോസിൻ്റെ സൈഡിൽ ഒരു പാടുണ്ട്, അപ്പം അവിടെയും എന്താണ് ഈ ഒരു കളർ കറക്റ്റർ കൈയും കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഐലിഡിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷനും ഐ ഷാഡോ ഒക്കെ ഇട്ട് കഴിയുമ്പം അവിടെ ഈ കണ്ണിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ലൈൻസ് വരുന്ന കാണാൻ പറ്റും.
അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇച്ചിരി പൗഡർ ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു ലൈൻസ് വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഐ ലിഡ്സിൽ നല്ലതുപോലെ ഒരു ഫ്ലഫി ബ്രഷ് കൊണ്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ കൈ ഉപയോഗിച്ച് തന്നെ ഫേസിലെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കും, കണ്ണിൻ്റെ മുകളിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയും നോസിലുമൊക്കെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഒരു വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് അത് നല്ലതുപോലെ ഫേസിൽ എന്താണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്കിലൊക്കെ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നല്ല ഒരു ഈവൻ ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫേസിൽ മാത്രം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നെക്കിന് വേറെ കളർ, ഫേസിന് വേറെ കളർ, അങ്ങനെ ഒരു ഡിഫറൻസ് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം എന്താ നല്ലതുപോലെ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നെങ്കിൽ ബാക്ക് നെക്കിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇപ്പം ഞാൻ മുടി അഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ബാക്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത്. നെക്സ്റ്റ് ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സിംഗിൾ കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ കളറിലുള്ള ഫൗണ്ടേഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്, ഏകദേശം ഒരു മാച്ചിങ് ആയിട്ടുള്ള. അപ്പോൾ അത് ഐ ലിഡ്സിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ എന്താണ് ഡെവലപ്പ് ചെയ്ത് കളറ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ലൈറ്റർ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്, അത് ഫുൾ ഐലിഡ്സിലും ഇങ്ങനെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഞാനൊരു ഐ ഷാഡോ ഒരു ബ്രഷ് ഇല്ലേ, ഒരു സ്പോഞ്ചുള്ള ബ്രഷ് ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ കുറച്ചൊരു ഷെയ്ഡ് ഒരു ഡാർക്കറായിട്ടുള്ള ഐ ഷാഡോ എടുത്തിട്ട് ഐ ലിഡ്സിൻ്റെ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ണിലും അതുപോലെ തന്നെ ജസ്റ്റ് ആ ഐ ലിഡിൻ്റെ മുകളിൽ മാത്രം കറക്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ബ്ലെൻഡിങ് ബ്രഷ് ഇട്ടിട്ട് ഐ ഷാഡോയുടെ ആ ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഈവൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയും ഒരു ഷിമ്മർ കളർ എടുത്തിട്ട് ആ കണ്ണിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ജസ്റ്റ് കുറച്ചൊന്നെടുത്ത് അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്.
correct kanninde mugalile endana correct central aayittu korchoru shimmer golden shimmer eduthittu correct central la vechittu just onnu spread cheythu kodukkana korchoru shining nu vendittana nammal angane cheynathu. Next, we will apply eyeliner. First thin line எடுத்துட்டு ரெண்டு கண்ணில ஒரே ஷேப் ஆக்கியதின ശേഷം பின் அது திக்கர் ஆக்க அப்ப ரெண்டு கண்ணிலேயும் ஐலைனர்ன ஒரே ஷேப் கிட்டும் ஓகே அப்ப கொஞ்சம் கொஞ்சம் ஐலைனர்ன்ட ஆ ஒரு ब्रஷில கொஞ்சம் கொஞ்சம் ஐலைனர் எடுத்துட்டு ஃபர்ஸ்ட் ஒரு thin line வரைச்சு கரெக்ட் ஷேப்ல உள்ள ஒரு லைன் இங்கே பில்ட் செய்து கொண்டு வர அன்னிட்டு பின்னீடு നമ്മുടെ ഐലൈനറിന്റെ ആ ഒരു ലൈനിന്റെ തിക്നെസ് കൂട്ടുക അപ്പോൾ നല്ല கரெക്റ്റ് ഷേപ്പിലുള്ള ഐലൈനേഴ്സ് ഐലൈനർ വിങ് നിങ്ങൾക്ക് കിട്ടും ഓക്കേ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നമ്മൾ ഐലൈനർ വരച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്താണ് കാജൽ പെൻസിൽ ആണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ കണ്ണിന്റെ കോർണേഴ്സിൽ മാത്രം ജസ്റ്റ് കാജൽ അപ്ലൈ ചെയ്തു കൊടുക്കാനാണ് അത് നമുക്കൊരു വിടർന്ന കണ്ണിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പം ഇത്തിരി വലിപ്പമുള്ള കണ്ണുള്ളവർക്ക് ചെറുതായിട്ട് കണ്ണ് കാണിക്കണമെങ്കിൽ ആ വാട്ടർ ലൈനിൻ്റെ ഫുൾ കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞാൽ കണ്ണ് ചെറുതായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പം ചെറിയ കണ്ണുള്ളവർക്ക് കണ്ണിത്തിരി എൻഹാൻസ് ചെയ്ത് വലുതായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോർണറിൽ മാത്രം കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിന് കുറച്ചുകൂടി ഒരു വലിപ്പം ഉള്ളതുപോലെ നമുക്ക് തോന്നും ഇനി നെക്സ്റ്റ് ഞാൻ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത് മസ്കാര അപ്ലൈ ഏറ്റവും അവസാനം ചെയ്താൽ മതിയെന്ന് എന്തോ ഞാൻ പെട്ടെന്ന് അങ്ങ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഇനിയിപ്പം അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഈ മസ്കാര അപ്ലൈ ചെയ്യുന്നത് വോളിയത്തിന് വേണ്ടിയിട്ടല്ല ജസ്റ്റ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ആ ലാഷസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മസ്കാര നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മളിവിടെ ഫേക്ക് ലാഷസ് ഒന്നും വെക്കുന്നില്ല നമ്മൾ സിമ്പിൾ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഫേക്ക് ലാഷസ് വെക്കുന്നില്ല ജസ്റ്റ് ആ ഒരു ലാഷസിനൊരു കളർ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ശരിക്കും മസ്കാര നമ്മൾ ഫൈനൽ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം എന്തെങ്കിലും പൗഡറൊക്കെ ആ കണ്ണിൻ്റെ എന്താ ലാഷസിൽ വീണിട്ടുണ്ടെങ്കിലും അത് ഫുള്ള് കവറപ്പായി പോയിക്കോളും ഇനി നെക്സ്റ്റ് ഒരു സിമ്പിൾ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഞാൻ ഐബ്രോ വരച്ചു തുടങ്ങുകയാണ് അപ്പം ഞാൻ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ആ ഒരു എൻഡിലേക്കാണ് വരയ്ക്കുന്നത് ഡ്രോ ചെയ്യുന്നത് ലൈൻസ് കാരണം എൻ്റെ ഐബ്രോസിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്സ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഫ്രണ്ടിനെ നമ്മൾ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിരികിങ്ങനെ വരച്ച മാതിരി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതെനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ആ ഒരു മിഡിൽ പോർഷനിൽ തുടങ്ങിയത് പിന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടൊരു രണ്ട് ലൈൻ വരച്ചിട്ട് പിന്നെ ഞാനൊരു ബ്രഷ് ഇട്ടിട്ട് ഞാനത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാകുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് ഐ മീൻ
ഐബ്രോ വരച്ച മാതിരി ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ആ ഒരു ലുക്ക് വരത്തില്ലെന്ന് നമ്മുടെ ഐബ്രോയ്ക്ക് നല്ലൊരു ഡാർക്കർ കളറും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് കൺസീലർ ഒരു ഹൈലൈറ്റർ പോലെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ എന്താ പോയിൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ, നമ്മുടെ ചിന്നിൽ, അതുപോലെ തന്നെ ലിപ്പിൻ്റെ മേളില്, പിന്നെ നമ്മുടെ ആ ഒരു ഫോർഹെഡിൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ, നോസിലൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ഹൈലൈറ്ററായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു വെറ്റ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് അത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു എന്താ ഒരുപാട് കളറില്ലാത്ത ഒരു ഒരു എന്താ മീഡിയം ടു ന്യൂഡ് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ലിപ്പിൽ. ഓക്കെ, ഇനി ഫൈനലായിട്ട് ജസ്റ്റ് കോംപാക്ട് പൗഡർ എടുത്ത് ഒന്ന് ഫേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൽ ഗുഡ് ബൈ.